ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോട്ടപ്പാടം നമ്പർ വൺ വില്ലേജിലെ അമ്പലപ്പാറ, ഇരട്ടിവാരി, കരടിയോട് എന്നീ പ്രദേശങ്ങളിലെ തടഞ്ഞുവെച്ച ഭൂനികുതി അടിയന്തരമായി അടച്ചു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാടം നമ്പർ വൺ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് വന്യമൃഗ ശല്യം, ഒരു ഭാഗത്ത് അവനവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത ഒരു സാഹചര്യം, അതിന് പുറമെയാണ് കാലാകാലങ്ങളിൽ ചില വില്ലേജ് ആഫീസർമാർക്ക് കിട്ടുന്ന നിർദ്ദേശമാണോ, അതല്ലെങ്കിൽ വില്ലേജ് ആഫീസർക്ക് രാത്രി കിടക്കുമ്പോൾ സ്വപ്നം കണ്ടിട്ട് നാളെ മുതൽ നികുതി എടുക്കണ്ട എന്ന് തോന്നിയതാണോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ നികുതി അടച്ചിരുന്നതാണ്. ഇടക്കിടക്ക് ഇതുപോലെ നികുതി സ്വീകരിക്കാത്ത കാര്യങ്ങൾ ഇത്തരം മേഖലയിലൊക്കെ ഉണ്ടാകാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം എന്ന് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാറില്ല. ഇനി ഇതുപോലൊരു പ്രക്ഷോഭമൊക്കെ നടത്തിയാൽ പിന്നെ നികുതി എടുക്കുന്ന കാണാം, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ കൃഷിക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് വീണ്ടും നികുതി എടുക്കുന്നില്ല എന്ന് പറയുന്നത് കാണാം. എത്ര കാലമായി കൃഷിക്കാരെ വെച്ചിട്ട് ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ഇത്തരം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, വില്ലേജ് ഓഫീസ് തൊട്ട് ഉള്ള റവന്യൂ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡി സി സി സെക്രട്ടറി പി ആർ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസ് എന്തിനാ? വില്ലേജ് ഓഫീസറുടെ പണി, വില്ലേജ് അസിസ്റ്റന്റുമാരുടെ പണി എന്താ? ഭൂമി സംബന്ധമായ രേഖകൾ സൂക്ഷിക്കുകയും ആ രേഖകൾക്ക് അനുബന്ധമായി നികുതി കൃത്യമായി അടച്ചു കൊടുക്കുകയും അവർക്കാവശ്യമായ കൈവശ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ മൂല്യനിർണയമൊക്കെ നടത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു വില്ലേജ് ഓഫീസിൻ്റെ ചുമതല. അപ്പം നികുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളിത് തുറന്നു വെച്ചിരിക്കുന്നത് മുടി വെട്ടി കൊടുക്കാനാണ്. മുടി വെട്ടി കൊടുക്കാനുള്ളതാണോ ഈ വില്ലേജ് ഓഫീസ്? ഇവിടുത്തെ കോട്ടപ്പാടം നിവാസികൾ വരുന്ന സമയത്ത് അവർ പറയുന്ന രീതിക്ക് അവരെ ഫാഷൻ അനുസരിച്ച് മുടി വെട്ടി കൊടുക്കലങ്ങനെ പണി? വില്ലേജ് ഓഫീസാണെങ്കിൽ നികുതി സ്വീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനപരമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് നികുതി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ മറുപടി അവിടുത്തെ ആളുകളെ ബോധ്യപ്പെടുത്തണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനശിത്തൊടി, മണ്ഡലം സെക്രട്ടറി നോഫിൽ താളിൽ, കെ ജി ബാബു, അസൈനാർ മാസ്റ്റർ, മുൻ മണ്ഡലം പ്രസിഡന്റ് രമേശ്, ടി കെ ഇപ്പു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മണികണ്ഠൻ വടശ്ശേരി, ഊരുമൂപ്പൻ ചാത്തൻ, കർഷക കോൺഗ്രസ് നേതാവ് ജോയ്, സിജാത് അമ്പലപ്പാറ, മഹിളാ കോൺഗ്രസ് നേതാവ് ദീപ ഷിൻഡോ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയ സമ്പത്തിന്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു. എ യു കെ ഫർണിച്ചർ, ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസ്.